നമ്മൾ ത് വളരെയധികം എളുപ്പത്തിൽ ഇടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ കൊണ്ടുള്ള ഇടിയപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് കണ്ടാലൊന്നും കഴിച്ചാലൊന്നും പറയില്ല ഇത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് സാധാരണ ഇടിയപ്പത്തിന്റെ കൂടെ കൂട്ടി കഴിക്കുന്ന ഏത് കറിയും കൂട്ടി കഴിക്കാം അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പൊ നമുക്ക് കടായിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം തീ കത്തിച്ചിട്ടില്ല കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് നമുക്ക് കത്തിച്ച് കൊടുക്കാം തിളച്ച് വരട്ടെ അപ്പം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ നമ്മുടെ പാക്കറ്റിൽ വറുത്തിട്ട് കിട്ടുന്ന റവയാണ് പിന്നെ വറുത്തിട്ടൊന്നുമില്ല അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇടുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാത്രം കട്ട പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പം ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം റവ ഇടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തീ കുറച്ച് വെക്കാം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവാതിരിക്കാൻ അതിനുശേഷം നമുക്ക് തീ അങ്ങ് കൂട്ടി വെച്ച് തന്നെ ഇളക്കിയെടുക്കാം അത് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായിട്ട് വരുവേ ഇത് മതി കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് ഒരുപാട് അങ്ങ് തിക്കായി ഭയങ്കരമായിട്ട് കട്ടിയായി പോയിട്ടില്ല അങ്ങനെ ആവരുത് അപ്പം നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഇടിയപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് നമുക്ക് തീ ഓഫായി കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തണുത്തിട്ടൊക്കെയാണല്ലോ മാവ് എടുക്കുക ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ചൂടോടുകൂടി നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്ത് അത്രയും സമയം അത് അത്രയും സമയം നമ്മൾ തുറന്ന് വെക്കരുത് കേട്ടോ മാവ് അടച്ചു തന്നെ വെക്കണം ഇപ്പം അത്യാവശ്യം ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് തീരെ ചൂട് ചൂട് കുറവല്ല എന്നാൽ കുറച്ച് തണുത്തില്ല നമുക്ക് കൈയിലെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാലും കണ്ടിൽ ആവിയൊക്കെ പറക്കുന്നുണ്ട് കുറച്ച് ചൂടുണ്ട് ചെറുതായിട്ട് കൈ ഒന്ന് പൊള്ളൂ എന്നുള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല അത് തണുത്താലും പ്രശ്നമില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്മൂത്തായിട്ട് ആയിട്ട് ഇങ്ങ് കറക്കിയെടുക്കാനായിട്ട് ഇതാണ് എളുപ്പം തണുത്തതിനെ കഴിഞ്ഞു അത് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കാണ് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ഇട്ടുകൊടുക്കാം അത് എടുത്തിട്ടുണ്ട് നമുക്കിതാ ഇഡലി തട്ടിലാണ് കേട്ടോ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇഡലി തട്ടിൽ എണ്ണ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാണേ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇടാൻ താല്പര്യം ഇല്ലാത്തവർ ഇടേണ്ട പക്ഷേ തേങ്ങ ഇട്ടാണ് കേട്ടോ ടേസ്റ്റ് ഞാൻ ഇരിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ എനിക്ക് തേങ്ങ ചിരി കൂടുതൽ ഉള്ളതാണ് ഇഷ്ടം ഇനി ഒന്നുമില്ല നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ അത് കറക്കി അങ്ങ് പീച്ചി അങ്ങ് ഇട്ടുകൊടുത്താൽ മതി എളുപ്പമാണ് വളരെ സ്മൂത്ത് ആയിട്ട് എളുപ്പത്തില് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ അരിയുടെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിലും എളുപ്പമാണ് വളരെ അധികം എളുപ്പമാണ് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാ ഇഡലിത്തട്ടിലും ആയിട്ട് വെക്കാം ഞാൻ എനിക്ക് ഈ ഇടിയപ്പത്തട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കഴുകാൻ ഇങ്ങനെ കിടക്കുന്ന വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഒറ്റ ഇടിയപ്പത്തട്ടിൽ തന്നെ മുകളില് മുകളില് തട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ ഇടിയപ്പ തട്ട് കഴുകിയാൽ മതിയല്ലോ കണ്ണിൽ എത്ര സ്മൂത്ത് ആയിട്ടാണ് വരുന്നത് സാധാരണ അരിന്റെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ അപ്പോൾ അത് ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മുകളിൽ കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം അപ്പോഴേ ആ ഒരു ലെയർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ രണ്ട് ഇടിയപ്പായിട്ട് നമുക്ക് മാറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ തേങ്ങയിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ആ ഭാഗം വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ ാണ് നമുക്ക് ഇതിന്റെ മുകളിലും വേണമെങ്കിൽ ഇനിയും ലെയർ വെക്കാം കേട്ടോ രണ്ട് ലെയർ മാത്രമായിട്ട് വെക്കുകയാണ് ഞാൻ മുമ്പേ നമ്മുടെ ഈസി ഇടിയപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇടിയപ്പത്തിന്റെ റെസിപ്പി ആയിരുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ മെഗാ ഇടിയപ്പവും പിന്നെ പലതരത്തിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെത്തേഡിലൊക്കെ ഉണ്ടാക്കാം നമ്മൾ ആ ഒരു ഇടിയപ്പത്തിന്റെ അച്ചില് ഒരു സെറ്റ് എടുത്തത് മുഴുവനായിട്ടും ഒറ്റ സെറ്റായിട്ട് വെക്കുകയാണ് നമുക്ക് മുകളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാ തേങ്ങ ഇട്ടാല് അതപ്പോ നമ്മൾ ഇഡലി ചെമ്പ് നല്ല വെള്ളം വെച്ച് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഞാൻ ഒരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ അടിയിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തെറുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം കയറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒരു തട്ട് അങ്ങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ അടിയിൽ നിന്നുള്ള വെള്ളം തെറിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള അടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അതെപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതിപ്പോൾ അതവിടെ വേവട്ടെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാമത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരുപാട് സമയം ഒന്ന് വെക്കേണ്ട കാരണം നമ്മുടെ റവ ഓൾറെഡി കുക്ക് ആയിട്ടുള്ള റവയാണ് അപ്പോൾ അതുകൊണ്ട് അഞ്ച് മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ഞങ്ങൾക്ക് ഇത്രയും മതി കിട്ടാ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അടുത്ത ഇഡലി തട്ടിലേക്ക് ബാക്കി മാവും കൂടി ഒന്ന് പീച്ചി എടുത്ത് വെക്കാം ഇപ്പൊ ഞാൻ ഇഡലി തട്ട് എടുക്കുന്നില്ല സ്റ്റീമറിന്റെ തട്ടാണ് എടുക്കുന്നത് ഇതിപ്പോ ഇതുപോലെയും ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുള്ളു എളുപ്പത്തിൽ ചെയ്യാലോ നമ്മൾ മെഗ ഇടിയപ്പോ ഒക്കെ ചെയ്ത പോലെ തന്നെ ഇതും ലെയർ ആയിട്ട് ലെയർ ആയിട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇത്രയും കൂടിയേ മാവുള്ളൂ ശരിക്കും പേർക്ക് സുഖായിട്ട് കഴിക്കാനുള്ള ഇടിയപ്പം ഉണ്ട് ഉണ്ടേ അപ്പത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഒന്നൊന്ന് തണുക്കട്ടെ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചാ അടുത്ത സെറ്റും കൂടെ വെച്ചുകൊടുക്കാം അതും അഞ്ച് മിനിറ്റ് തന്നെ വെച്ചിട്ട് മതി അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ ഇടിയപ്പം ഇത് അച്ചിരി കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് സൈഡിലൊന്ന് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് വേറിട്ട് കിട്ടാനായിട്ട് നമുക്കൊരു സ്പൂൺ ഉണ്ട് അതുക്കിങ്ങെടുക്കാം എത്ര പെട്ടെന്ന് ഇങ്ങോ പോകും ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നമ്മളെ ഇടലിത്തട്ടിലൊന്നും പറ്റി പിടിച്ച് ഇരിപ്പൊന്നുമില്ല കഴുകാനൊക്കെ എളുപ്പമാണ് അപ്പൊ തന്നെ ആ സ്ക്രബ്ബ് വെച്ച് ജസ്റ്റ് ആ വെച്ച് ഒന്ന് വെച്ചൊന്ന് കഴുകിയെടുത്തുകഴിഞ്ഞാൽ സംഭവം ക്ലീനായി അത് ഇവിടെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അടുത്ത വെച്ച സെറ്റും ആയിട്ടുണ്ട് നമുക്ക് നമുക്കെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നല്ല നമ്മുടെ ഇടിയപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അവിടെ അങ്ങനെ അങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ മതി രണ്ട് ഇടിയപ്പം ആയി ആ രണ്ട് ലെയർ ആയിട്ട് എടുത്തതാണ് നല്ല സോഫ്റ്റ് ആണ് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ി സോഫ്റ്റ് ആയിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എത്ര നമ്മൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞത് നമുക്ക് കടലക്കറിയോ സ്റ്റൂവോ ചിക്കൻ കറിയോ എന്ത് വേണേലും കൂട്ടി കഴിക്കാം ഞാനിപ്പം ചിക്കൻ കറിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കാണേ മനസ്സിലാവേയില്ല ഇത് ഒരു റവ കൊണ്ടുള്ള ഇടിയപ്പാണ് നല്ല സോഫ്റ്റ് ആണ് അത് തേങ്ങ കൂടി കൂടി കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പാട്ടാണോ നമ്മളിത് ആർക്കും മനസ്സിലാവില്ല അത് റവ കൊണ്ടുള്ള ഇടിയപ്പാണെന്നൊന്നും ഇതിപ്പോ ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അത് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറ്റിപ്പിടിച്ച് അങ്ങനെ ഇരിപ്പൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ